വരുന്നേ. നമുക്കൊന്ന് അടിച്ച് കേറാം, എല്ലാരും അടിച്ച് കയറി വാ, അടിച്ച് കേറി വാടോ. ഗോഡ് സോങ് കൺട്രി അല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ച് കയറി വരട്ടെ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എല്ലാവർക്കും എന്നെ മതി. ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കടുത്ത് വായലേക്ക് ഇട്ടുള്ളൂ. നാ അവിടുത്തെ വായലോട്ടല്ലാതെ പിടിഞ്ഞെടുത്ത് അടയിലേക്ക് ഇടാൻ പറ്റൂ. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ, അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വല്ലോണ്ടേലും പത്ത് ചക്ര ഒരിക്കുന്നുണ്ടിട്ട് ഭയങ്കര കടിയെന്നെ. ടർബോ ജോസ് തിയേറ്ററിൽ തരംഗം സൃഷ്ടിക്കുമ്പോ ദുബായ് ജോസ് ആണ് ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ടോക്ക് ഓഫ് ദ ടൗൺ, ടോക്ക് ഓഫ് ദി സോഷ്യൽ മീഡിയ, മൊത്തത്തില് എന്താ പറയാ, ദുബായ് ജോസ് അങ്ങ് കൈയടക്കിയിരിക്കുകയാണ്. വൈറൽ മാതിരി വൈറലാണ്, ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. എന്നിട്ട് കൊണത്താപ്പറമ്പിൽ ജോസ് സ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാടോ. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഉദ്ദേശിച്ചതല്ല. ഇനി രണ്ടു മാസം ഞാൻ ഫ്രീയാ, അതൊക്കെ തന്നെ ഉണ്ട്. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. നമ്മുടെ ജോസ് ചിങ്ങണ്ണി ജോസ് അല്ലെങ്കിൽ ദുബായ് ജോസിന് ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റി വരുന്ന എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നോ? സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാരും വിളിച്ചു പറഞ്ഞു, തനിക്ക് ഇതിനൊരു അംഗീകാരം കിട്ടുമെന്ന്. ആക്ച്വലി ഈ ക്യാരക്ടർ അത്രയും ഡിഫൈൻഡ് അല്ല. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സാർ, ഇപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യ ആയിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാ സാർ. നമ്മൾ ഇനി കാണും ഈ കടം വീട്ടും അടുത്ത് കേറി വാടാ. ആ കാര്യം ഞാൻ എത്തിക്കണേ. എല്ലാരും അടിച്ചു കയറി വാ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.